സി ആർ പി സിയിലെ അതിനുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ആവശ്യമില്ല എന്ന് കണ്ട കേസാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ മാസങ്ങളായി അറസ്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ കാരണം നോട്ടീസ് കൊടുക്കുമ്പോഴൊക്കെ ഹാജരാകുന്നുണ്ട്, പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇത്തരം അറസ്റ്റുകൾ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി വിധികൾ പോലും പലത് ഉള്ളതാണ്. മാത്രമല്ല എല്ലാ ലീഗൽ ഒപ്പീനിയനും ആ നിലക്കാണ് ഫയലിലുള്ളത് എന്നാണ് ഞങ്ങളുടെ അറിവ്. അങ്ങനെയാണ് ഇവിടെ മീഡിയ ഒക്കെ ചർച്ച ചെയ്തത്. അറസ്റ്റ് ആവശ്യമില്ലാത്ത ഒരു കേസിൽ അന്വേഷണം കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അവർക്ക് ആവശ്യം വന്നു. സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ മറ്റ് കേസുകൾ, ഗൗരവമുള്ള കേസുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പാലാരിവട്ടം പാലം കേസ് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ വേണ്ടി നടത്തിയ നാടകം, അത് ചെയ്യാൻ സാധിക്കും. ഏത് ഗവൺമെന്റിനും ചെയ്യാൻ സാധിക്കും. യു ഡി എഫ് ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ കേസിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ആരും ചെയ്യുക പതിവില്ല. കാരണം വെച്ചാൽ ഒരു കേസിന്റെ മെറിറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി, അത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് അറസ്റ്റ്, അങ്ങനെ ഒരു അറസ്റ്റിന് വലിയ കീഴ്വഴക്കം പോലും ഇല്ല ഇന്ത്യ രാജ്യത്ത് കീഴ്വഴക്കം പോലും ഇല്ല. അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് ഏത് കേസും. അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അറസ്റ്റ് വേണ്ടെന്ന് വെച്ച ഒരു കേസിൽ ഇപ്പൊ നടന്ന ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഒന്നടക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2-3 ദിവസമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. അവിടെങ്ങനെ യോഗം നടക്കുകയായിരുന്നു, എങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുക. മറ്റ് കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന മറ്റ് കേസുകൾ മുറുകുന്നിടത്തോളം തത്താന ഏജൻസിയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി അതേ സ്റ്റൈലിൽ കേന്ദ്ര ഗവൺമെന്റിനെ ഇവർ വിമർശിക്കുന്ന, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായി ഇന്ത്യയിലെ എല്ലാവരെയും വകവരുത്തുകയാണ് എന്ന് പറഞ്ഞു, ഏജൻസികളെ ഉപയോഗിച്ച് വകവരുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കേസ് സ്വന്തം അധികാരം ഉപയോഗിച്ച് ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ വകവരുത്തുന്ന തികച്ചും നാണം കെട്ട നടപടി, അധികാര നഗ്നമായ അധികാര ദുർവിനിയോഗം. കേന്ദ്ര ഏജൻസികൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നവരാണ് ഈ ചെയ്യുന്നത്. യോഗം ചേർന്ന് കൂടിയാലോചിച്ച് അറസ്റ്റ് ട്രൈ ചെയ്ത് പല യോഗത്തിലും തീരുമാനമാവാതെ അവസാനം രാഷ്ട്രീയമായ തീരുമാനം എടുത്ത് അത് എൽ ഡി എഫ് കൺവീനർ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നമ്പറിട്ട് കേസ് ഇല്ല എന്നറിഞ്ഞ ഒരു കേസിൽ, അല്ല അറസ്റ്റ് ചെയ്യാൻ വഴിയില്ല എന്നറിഞ്ഞ ഒരു കേസിൽ അനവസരത്തിൽ നടത്തിയ അറസ്റ്റ്. അത് എൽ ഡി എഫിനെതിരായി ഗവൺമെന്റിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഒക്കെ വന്നിരിക്കുന്ന, അവർക്കൊക്കെ എതിരെ, മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ എതിരായി എല്ലാവർക്കും എതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അന്വേഷണത്തിൽ തെളിഞ്ഞു വന്ന ഒരുപാട് ഗൗരവമുള്ള കേസുകൾ, സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഡോളർ കയറ്റുമതി, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു നാടകം, പൊളിറ്റിക്കൽ രാഷ്ട്രീയ നാടകം. ആ രാഷ്ട്രീയ നാടകം ഞങ്ങൾ വളരെ നന്നായി എക്സ്പോസ് ചെയ്യും.
രാഷ്ട്രീയമായി ഇടതു മുന്നണിക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം MLA ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അത് തന്നെ ഒരു പ്രൈവറ്റ് കേസാണ്. ഇതുപോലെയുള്ള രാഷ്ട്രീയമായ പകവോക്കലും തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുതന്നെ മര്യാദ അല്ല. അതിനിടയിലാണ് ഈ രാഷ്ട്രീയ നാടകം ഉപയോഗിക്കുന്നത്. ചെറിയ സംഭവമായിട്ട് കാണാൻ പറ്റും, കാരണക്കാരനെ മന്ത്രി അറസ്റ്റ് ചെയ്തത് ലളിതമായ ഒരു അഴിമതി ആരോപണമല്ലല്ലോ. PS സൂരജിൽ കൂടെ ഒരു ഉദ്യോഗസ്ഥര് മന്ത്രിക്കെതിരെ മുടിയേറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു നടപടിക്രമം പാലിച്ചല്ലേ സർക്കാർ? അതിന്റെ അറസ്റ്റ് നടത്തണമായിരുന്നെങ്കിൽ അറസ്റ്റ് നടത്തേണ്ട ഘട്ടത്തിൽ നടത്തണമായിരുന്നു. കേസിന്റെ ഗൌരവം ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ചാർജ് ഷീറ്റ് ഉണ്ടാക്കി കോടതി ഫൈനൽ റിപ്പോർട്ടിൽ കോടതി പറയാം. തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് എന്ന് പറഞ്ഞ അറസ്റ്റിന്റേതായ കാരണം എന്താ, അതിന്റെ റീസൺ CRPC പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് ഇന്ന രീതിയിലായിരിക്കണമെന്ന് നിയമമുണ്ടല്ലോ. അറസ്റ്റ് നിയമവിരുദ്ധമായി തോന്നിയവനൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേസ് ഗൗരവമാണെങ്കിൽ ഗൗരവമുള്ള റിപ്പോർട്ട് കോടതി കൊടുക്കണം. അറസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. പക്ഷെ രാഷ്ട്രീയ ആയ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യാൻ പതിവില്ല. ഇതിന്റെ അറസ്റ്റ് ചെയ്ത ഘട്ടം അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, രാഷ്ട്രീയ അല്ല. അന്വേഷണ ഏജൻസികൾ മാത്രമല്ല, അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് ന്യായമാണോ എന്ന് നോക്കാനുള്ള എല്ലാ അധികാരവും ജനങ്ങൾക്കുണ്ട്. നിയമം അതിനുള്ള നിയമം ഈ നാട്ടിലുണ്ട്, അതിന്റെ നിയമം കോടതിയിലും ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു പാലം തകർന്ന ഒരു സംഗതി നിസ്സാരമായി കഴിഞ്ഞു. ഈ പാലം തകർന്നത് ടെക്നിക്കലായിട്ട് തകർന്നായി മന്ത്രിക്കത്തെ കാര്യം, മന്ത്രി എഞ്ചിനീയറല്ല. പാലം തകർന്നതിന് ഉത്തരവാദിയായിട്ട് സാങ്കേതിക വിഭാഗം ആരാണ്? അവരുടെ നടപടി ഉണ്ട്. മന്ത്രി എന്ത് ചെയ്തു? മന്ത്രിന് പാലം പൊടിഞ്ഞതിന്റെ അപരാധം മന്ത്രിയുടെ പേരിൽ ചുമത്തിൽ അർത്ഥമില്ല. അതായത് സാങ്കേതികമായിട്ടുള്ള, അതായത് പല പ്രശ്നങ്ങളും പത്രത്തിൽ വന്നിരുന്നു. അത് നിർമ്മിച്ച കമ്പനി തന്നെ അതിന്റെ കൺസെഷനിന്റെ ഒരു സംഗതി ഉണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞ് സർക്കാർ എഴുതി കൊടുത്തു, സർക്കാർ തീരുമാനം വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മന്ത്രിന്റെ കൂട്ടി കുറ്റമുണ്ടല്ല പാലം പൊടിയുന്നത്. പാലം പൊടിഞ്ഞ സാങ്കേതികമായിട്ട് നിർമ്മാണത്തിലെ വൈകല്യം ഉണ്ടാവും. അത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണോ അവരെ പറ്റി നടപടിക്ക് എടുക്കാന്നുള്ളതിന്റെ കാര്യം മാത്രല്ല, പാലം പൊളിഞ്ഞതിന് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയും പാലം പൊളിഞ്ഞിട്ടുണ്ടല്ലോ. നിർമ്മാണഘട്ടത്തിൽ പാലം ഒലിച്ചുപോയ എയർപോർട്ടും കേസും ഒക്കെ ഇപ്പൊ വേറെയും കയറിയിട്ടുണ്ട്. അതൊന്നുമല്ല കാരണം. പാലം പൊളിഞ്ഞതിന് അല്ലെങ്കിൽ പിന്നെ പാലാരിവട്ടം പാലത്തിന്റെ പ്രശ്നം ഇനി ഗൗരവമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി അതിന്റെ ഘട്ടത്തിൽ കാണാൻ കാര്യം ചെയ്യേണ്ടത്.